Yo, cuando lo veo que hace esa jugada, lloro. Porque me acuerdo cuando era chiquito. ഞാൻ അവനെ ലോകത്തിലെ ഏറ്റവും മികച്ച പ്ലെയറാക്കാൻ ശ്രമിച്ചു. എന്നാൽ അവസാനം അവൻ എന്നെ ലോകത്തിലെ ഏറ്റവും മികച്ച പരിശീലകരിൽ ഒരാളാക്കി. ഒരിക്കൽ പെപ്പ് മെസ്സിയെക്കുറിച്ച് പറഞ്ഞതാണിത്. പിന്നീട് ഒരു കാര്യം കൂടെ പെപ്പ് പറയുന്നുണ്ട്, ഡോണ്ട് റൈറ്റ് അബൌട്ട് ഹിം, ഡോണ്ട് ട്രൈ ടു ഡിസ്ക്രൈബ് ഹിം, വാച്ച് ഹിം. അവനെക്കുറിച്ച് നിങ്ങൾ എഴുതല്ലേ, അവനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കല്ലേ, അവൻ്റെ കളി കാണും നിങ്ങൾ. He sometimes when he has the ball, he doesn't know what he's going to do. Imagine he has to know what he's going to do. എനിക്ക് അവനെ ഒരു സാധാരണ മനുഷ്യനായി കാണാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് ലൂയിസ് എൻറീക്കെയാണ്. വരും കാലങ്ങളിൽ അവൻ ആറും മേയും ബാലൻഡ്യോറുകൾ നേടിയാലും നിങ്ങൾ അത്ഭുതപ്പെടേണ്ട, അവൻ ഒരു ഡിഫറൻ്റ് ലീഗിൽ നിന്ന് വന്നവനാണ്, ഇൻകംപയറബിൾ ആണ് എന്നെല്ലാം പറയുന്നത് മറ്റാരുമല്ല ലാമാസിയെ പോലും സൃഷ്ടിച്ച ഫുട്ബോളിൻ്റെ എല്ലാമെല്ലാമായ യൊഹാൻ ക്രൈഫാണ്. മെസ്സിയേക്കാൾ മികച്ചൊരു നായകനില്ല എന്ന് പറഞ്ഞത് ലയണൽ സ്കലോനിയാണെങ്കിൽ, പെപ്ഗാർഡിയോള മുതൽ ലയണൽ സ്കലോനി വരെ നീണ്ടു നിൽക്കുന്ന മെസ്സിയെ പരിശീലിപ്പിച്ച പരിശീലകർക്കെല്ലാം അദ്ദേഹത്തിനെ കുറിച്ച് പറയാൻ നൂറ് നാവാണ്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് റൊസാരിയോയിൽ മെസ്സിയെ ആദ്യമായി പരിശീലിപ്പിച്ച ഒരു പരിശീലകനുണ്ട്. അദ്ദേഹത്തിന് ആദ്യമായി മൈതാനത്തേക്ക് പറഞ്ഞുവിട്ട ആ കോച്ചിൻ്റെ പേരാണ് സൽവഡോർ അപാരിഷിയോ. വർഷങ്ങൾക്ക് മുമ്പ് ഒരു റിപ്പോർട്ടർ സൽവഡോറിനടുത്ത് വന്ന് ചില കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. കുടുംബത്തോടൊപ്പമാണ് ലിയോ ഇവിടെ എത്തിയത്. അവൻ്റെ സഹോദരന്മാർ ഇവിടെ കളിച്ചിരുന്നു. അവൻ വളരെ ചെറുതായിരുന്നു. അവനപ്പോൾ എത്ര പ്രായമുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല. അവൻ വളരെ ചെറിയ കുട്ടിയായിരുന്നു. ഒരു ദിവസം ഞാൻ പരിശീലിപ്പിക്കുന്ന എൻ്റെ ടീമിൽ ഒരാൾ കുറവായി വന്നു. അന്ന് ലിയോ സ്റ്റാൻഡിൽ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. ആ കുറവുള്ള പ്ലെയർ വരാൻ ആദ്യം ഞങ്ങൾ കുറേ കാത്തിരുന്നു. പക്ഷേ ആ പ്ലെയർ വന്നില്ല. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. ഞാൻ തൊട്ടടുത്തുള്ള മെസ്സിയുടെ അമ്മയോട് അവനെ ഞങ്ങൾക്കൊരു മാച്ചിനായി വിട്ടുതരുമോ എന്ന് ചോദിച്ചു. പക്ഷേ അവർക്ക് ആ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല. അവർ പറഞ്ഞു, അവൻ കളിക്കാനൊന്നും കഴിയില്ല, ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു ഫുട്ബോൾ മാച്ചൊന്നും അവൻ കളിച്ചിട്ടില്ല എന്ന്. എന്നാൽ ഞാൻ അവരോട് പറഞ്ഞു, അതൊന്നും പ്രശ്നമില്ല, അവനൊന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ടതില്ല, അവൻ അവിടെ നിന്ന് കൊടുത്താൽ മതി. അവിടെ മെസ്സിയുടെ മുത്തശ്ശിയും ഉണ്ടായിരുന്നു. ആ ഗ്രാൻഡ് മദറാണ് പറഞ്ഞത് ലിയോ കളിക്കട്ടെ എന്ന്. അങ്ങനെ ലിയോയുടെ മുത്തശ്ശിയാണ് അതിനനുവദിച്ചത്. ആദ്യമായ ഒരു ബോൾ അവൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അവൻ ആ പന്തിനെ നോക്കി ആ ബോൾ പാസ് ചെയ്തു. കളി അങ്ങനെ തുടർന്നു. വീണ്ടും അവൻ്റെ അടുക്കലേക്ക് ബോൾ വന്നു. പന്ത് അവൻ്റെ നേരെ ഉരുണ്ടു. അവൻ്റെ ഇടം കാലിൽ തൊട്ടു. പിന്നെ പന്ത് നിയന്ത്രിച്ചു. പിച്ചിലുടനീളം അവൻ ഓടാൻ തുടങ്ങി. അവൻ്റെ ആ ഓട്ടത്തിൽ എതിരെ നിൽക്കുന്നവരെയെല്ലാം ഡ്രിബിൾ ചെയ്ത് ലിയോ മറികടന്നു. ഞാൻ അലറി വിളിച്ച് പറഞ്ഞു, ഷൂട്ട് ലിയോ, ഷൂട്ട് ചെയ്. പക്ഷെ അത് ചെയ്യാൻ അവൻ വളരെ ചെറുതായിരുന്നു. അന്ന് മുതൽ എപ്പോഴും അവൻ എൻ്റെ ടീമിൻ്റെ ഭാഗമായിരുന്നു. താമസിയാതെ ലിയോ യുവതാരങ്ങൾക്കെതിരെയും കളിച്ചു. അവൻ എന്തെങ്കിലും സ്പെഷ്യലായി ചെയ്യാൻ കഴിയുമെന്ന് അന്ന് അവൻ കാണിച്ചിരുന്നു. അതെ അതെ, എല്ലാ മത്സരത്തിലും ആറും മേയും ഗോളടിക്കുമായിരുന്നു. മറ്റു ടീമുകളുടെ കീപ്പേഴ്സ് കിക്ക് ചെയ്യാൻ കാത്തിരിക്കുന്നതിന് പകരം അവനിൽ നിന്ന് പന്തെടുക്കും. പിച്ചിലുടനീളം ഡ്രിബിൾ ആരംഭിക്കും. അവനൊരു സാധാരണ മനുഷ്യനായിരുന്നില്ല. ഹി വാസ് സൂപ്പർ നാച്ചുറൽ. ഇന്ന് അദ്ദേഹം ദേശീയ ടീമിനും ബാർസലോണക്കും വേണ്ടി കളിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? ഞാൻ കരയും. നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ ഇമോഷണലായി പോവും. കഴിഞ്ഞ ദിവസം അവൻ ഈ ഗോൾ നേടുന്നത് ഞാൻ കണ്ടു. എല്ലാവരും പറയുന്നു അവൻ മറഡോണയെ പോലെയാണെന്ന്. എനിക്ക് തോന്നുന്നത് ഹി ഈസ് ബെറ്റർ. അവൻ കളിക്കുന്ന മത്സരങ്ങളൊക്കെ പരമാവധി ഞാൻ കാണാറുണ്ട്. നിങ്ങളെല്ലായ്പ്പോഴും ലിയോയെ സ്ട്രോങ് ആയി സ്നേഹിക്കുന്നുണ്ടോ? ലിയോ ഇങ്ങനെയൊക്കെ കളിക്കുന്നത് കാണുമ്പോൾ ഞാൻ അറിയാതെ ഇവിടെ നിന്ന് കരയും. കാരണം അവൻ ചെറിയ കുട്ടിയായിരുന്നപ്പോഴുള്ള ഓർമ്മകളെല്ലാം എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളാണോ അദ്ദേഹത്തിനെ ഇന്ന് കാണുന്ന ഫുട്ബോളറെ കണ്ടുപിടിച്ചത്? ഞാനൊന്നും അവനിൽ നിന്ന് കണ്ടെത്തിയിട്ടില്ല. പക്ഷേ അവനെ പിച്ചിൽ ആദ്യമായി ഇറക്കിയത് ഞാനായിരുന്നു. ഞാൻ അവനെക്കുറിച്ച് ഓർത്ത് ഇന്ന് അഭിമാനിക്കുന്നു. ഐ ആം പ്രൗഡ് ഓഫ് ഹിം. അവിടെ നിന്ന് ന്യൂ ഇൽസ് ഓൾഡ് ബോയ്സിലേക്ക് എത്തിയ ലയണൽ മെസ്സി പിന്നീട് സ്പെയിനിലേക്ക് പറന്നു ഇന്ന് കാണുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനായി മാറി. ബാർസയിലെ ആദ്യ ഇന്റർവ്യൂവിൽ പണ്ട് അവിടെ നിന്ന് നടന്ന കഥകളെല്ലാം പിന്നീട് മെസ്സി പറയുന്നുണ്ട്. സാൽവഡോറിൻ്റെ ആ ലിറ്റിൽ ബോയ് ഇന്ന് ആ രാജ്യത്തിന് വേണ്ടി മറഡോണയ്ക്ക് ശേഷം വേൾഡ് കപ്പ് നേടി. യൂറോപ്പിൽ നിന്ന് ഒരുപാട് ട്രോഫികൾ നേടി. ഫുട്ബോളിൽ ഒരുപാട് റെക്കോർഡുകൾ കുറിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് യൊഹാൻ ക്രൈഫ് പറഞ്ഞതുപോലെ ഏഴോളം ബാലൻഡ്യോറുകൾ നേടി. ഫുട്ബോളിൽ എല്ലാ നേട്ടങ്ങളും നേടി. ചരിത്രം കണ്ട ഏറ്റവും മികച്ച താരമായി മാറി. പക്ഷേ ഇതെല്ലാം കണ്ണു നിറയെ കാണാൻ, കണ്ട് കൺകുളിർക്ക് അഭിമാനം കൊള്ളാൻ ദൈവം സൽവഡോറിനധികം അവസരം നൽകിയില്ല. 2008 സൽവഡോർ ലോകത്തോട് വിട പറയുന്നു.